നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, മരങ്ങളെ ഒത്തിരി സ്നേഹിച്ച നമ്മുടെ സുന്ദർലാൽ ബഹുഗുണയെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ദശലക്ഷക്കണക്കിലധികം ആളുകളെ കൊന്നൊടുക്കിയ കൊറോണ മഹാമാരിക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന ലോക ജനതയ്ക്കുള്ള ഒരു താക്കീതാവട്ടെ ഈ പരിസ്ഥിതി ദിനം. 1974 ഒരേ ഒരു ഭൂമി എന്ന ആശയത്തോടെ തുടങ്ങിവെച്ച പരിസ്ഥിതി ദിനാചരണം 2022 ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന ആശയത്തിൽ എത്തി നിൽക്കുന്നു. പ്രളയങ്ങളുടെ അഗാധം മാറുന്നതിന് മുമ്പ് കൊറോണയും മഹാമാരിയായും പ്രകൃതി സിംഹാര താണ്ഡവം ആടുകയാണ്. ഇതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കുക, പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാടുകൾ വെട്ടിനശിപ്പിച്ചും തടികൾ കയറ്റി അയക്കുമ്പോൾ നാം ഓർത്തില്ല പ്രാണവായുമായി അതേ വാഹനങ്ങൾ തിരിച്ചു വരേണ്ടി വരുമെന്ന്. പാടവരമ്പിലൂടെയും തണൽ വിരിച്ച വൈകളിലൂടെയും നടക്കേണ്ട കുരുന്നുകളെ ശ്വാസം പോലും വിടാൻ സ്ഥലം ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾ കയറ്റി യാത്രയേക്കുമ്പോൾ നാം അറിഞ്ഞില്ല പുറത്തിറങ്ങാൻ പോലും കഴിയാതെ നമ്മുടെ കുഞ്ഞുമക്കളെ തടവിലാക്കേണ്ടി വരുമെന്ന്. ഇനി ആ കാലം ഇല്ലാതിരിക്കട്ടെ. തണൽ മരങ്ങൾ വെട്ടിനശിപ്പിച്ചും ജലാശയങ്ങൾ മലിനമാക്കിയും വേനലിനും കാടിനുമേറിയപ്പോൾ കുറ്റം സൂര്യനു മാത്രം. കുന്നുകളും പാടങ്ങളും നികത്തി സ്വപ്നമാളികകൾ പണിതപ്പോൾ അറിഞ്ഞില്ല പടുത്തുയർത്തിയ സ്വപ്നങ്ങൾ പ്രളയം കവർന്നെടുക്കുമെന്ന്. നാം ചെയ്ത ഓരോ പാപത്തിനും പ്രകൃതി അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നാം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ഓർക്കുക, പ്രകൃതി അമ്മയാണ്, ദേവിയാണ്. മരങ്ങൾ വെട്ടിനശിപ്പിച്ചും മാലിന്യങ്ങൾ നിക്ഷേപിച്ചും അമ്മയുടെ സൗന്ദര്യം നശിപ്പിക്കാതിരിക്കുക. നമ്മളാൽ കഴിയുന്ന മരങ്ങൾ നട്ടുപിടിപ്പിച്ചും വീടുകളിൽ അടുക്കളത്തോട്ടവും പൂന്തോട്ടവും നിർമ്മിച്ചും പ്രകൃതിയെ സംരക്ഷിക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്കു വേണ്ടി പ്രകൃതിയെ സ്നേഹിക്കുവാനുള്ള തുടക്കമാകട്ടെ ഈ പരിസ്ഥിതി ദിനം. നന്ദി, നമസ്കാരം.